മുല്ലപ്പെരിയാറിലെ മരമുറിയിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ് സുപ്രീംകോടതിയിൽ കേരളം മരമുറിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചത് ചീഫ് സെക്രട്ടറിയും അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഒക്ടോബർ പത്തിന് തന്നെ മരമുറിയെ പറ്റി ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിനെ അഡ്വക്കറ്റ് ജനറലിൻ്റെ ഓഫീസ് ധരിപ്പിച്ചിരുന്നു ജലവിഭവ വകുപ്പിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ െ ജോസ് മുഖ്യപ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മരമുറിയിൽ ചീഫ് സെക്രട്ടറിയും പ്രതിസ്ഥാനത്ത് വരുമ്പോൾ സസ്പെൻഷനിലായ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ബെനിച്ചൻ തോമസിനെ തൽക്കാലം മുഖം രക്ഷിക്കാൻ ബലിയാടാക്കുകയായിരുന്നുവെന്ന് വ്യക്തമാവുകയാണ് തമിഴ്നാടിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുക ഉദ്യോഗസ്ഥ തലത്തിലെടുത്ത തീരുമാനം മാത്രമാണോ അങ്ങനെയെങ്കിൽ അതിന് പച്ചക്കുടി കാണിച്ചത് ആരാണ് മരമുറിക്കുള്ള മുറിക്കുള്ള അനുമതിയെപ്പറ്റി അറിയാത്തതായി ഇനി ഈ ഭൂമി മലയാളത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്തിനാണ് ഈ കള്ളക്കളി ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു